നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അഞ്ച് മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിനോടായി നമ്മളോടായി സംസാരിക്കുകയുണ്ടായി സത്യത്തിൽ കക്ഷി ഭേദമന്യേ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ ഏവരും വളരെ ആവേശത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ കേട്ട ഒരു പ്രസംഗം തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരു സ്പീച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത് അത് ഇങ്ങനെയാണ് തുടങ്ങിയത് കഴിഞ്ഞ നൂറ് വർഷത്തിനുള്ളിൽ ലോകത്ത് പടർന്നു പിടിച്ച ഏറ്റവും വലിയ മഹാമാരിയാണ് കോവിഡ് ആധുനിക ലോകം ഇങ്ങനൊരു സാഹചര്യം കണ്ടിട്ടേയില്ല പലരുടെയും ആശങ്ക ഇത്രയും വലിയ രാജ്യമായ ഭാരതത്തെക്കുറിച്ചായിരുന്നു പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായി ഈ മഹാമാരിയെ നേരിട്ടു ഐ സി യു ബെഡുകൾ വെൻറ്റിലേറ്ററുകൾ അങ്ങനെ ആവശ്യം വന്ന സാമഗ്രികൾ മുഴുവൻ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യയിൽ നിർമ്മിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഈ രാജ്യത്തെ സേവിക്കാൻ ഭരണത്തിലൂടെ അവസരം കിട്ടുമ്പോൾ നമ്മുടെ വാക്സിൻ കവറേജ് വെറും അറുപത് ശതമാനം മാത്രമായിരുന്നു അറുപത്തിയേഴ് വർഷം കൊണ്ട് വെറും അറുപത് ശതമാനം ആ നിലയിൽ മുന്നോട്ട് പോയാൽ നൂറ് ശതമാനം ആകാൻ വീണ്ടും നാൽപ്പത് വർഷം എടുക്കുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ മിഷൻ ഇന്ദ്രധനസ് കൊണ്ടുവരികയും വാക്സിനേഷൻ കവറേജ് തൊട്ടടുത്ത ആറ് വർഷങ്ങൾ കൊണ്ട് തൊണ്ണൂറ് ശതമാനത്തിൽ എത്തിക്കുകയും ചെയ്തു അറുപത്തിയേഴ് വർഷം കൊണ്ട് അറുപത് ശതമാനം ആറ് വർഷം കൊണ്ട് മുപ്പത് ശതമാനം ഇടയ്ക്കിടയ്ക്ക് രൂപം മാറുന്ന ഈ ശത്രുവിനെതിരെ വാക്സിൻ മാത്രമാണോ നമ്മുടെ കവചം നമ്മുടെ ശാസ്ത്രജ്ഞർ യുദ്ധകാലാടിസ്ഥാനത്തിൽ വാക്സിൻ നിർമ്മിച്ചു പണ്ട് ഏതൊരു രോഗത്തിനും വാക്സിന് വേണ്ടി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ വലിയ രാജ്യത്തിന് ആവശ്യമായത് കിട്ടാൻ പതിറ്റാണ്ടുകൾ തന്നെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ അടിമുടി മാറി ഇന്ത്യയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് ആശങ്കപ്പെട്ടു നിൽക്കുന്ന ലോകത്തിന് മുന്നിലേക്ക് രണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ വാക്സിനുമായി ഇന്ത്യ ഭാരതം കടന്നു വന്നു അതോടൊപ്പം കൂടുതൽ വാക്സിനുകളുടെ നിർമ്മാണം തുടരുകയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നേസൽ വാക്സിനും പുരോഗമിക്കുകയാണ് അതായത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മൂക്കിലൂടെ കൊടുക്കാവുന്ന തുള്ളി മരുന്ന് പോലെയുള്ള വാക്സിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളും നിർമ്മാണ പ്രക്രിയകളും ഒക്കെ നടക്കുകയാണ് എന്നാണ് അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളോടായി പറഞ്ഞത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതിനിടയിൽ പല സംസ്ഥാനങ്ങളും തങ്ങൾക്ക് സ്വന്തം നിലയിൽ വാക്സിൻ വാങ്ങണമെന്നും കേന്ദ്രം വാങ്ങി നൽകുന്നത് വരെ കാത്തിരിക്കാനാകില്ലെന്നും പറഞ്ഞു അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് അവർക്ക് വാക്സിൻ നേരിട്ട് വാങ്ങി വിതരണം ചെയ്യാൻ അനുമതി നൽകി ഇപ്പോൾ അവരിൽ പലരും തന്നെ തിരിച്ചു വന്ന് കേന്ദ്രം പഴയ നയത്തിലേക്ക് പോകണം എന്ന് പറയുന്നു ഇരുപത്തിയഞ്ച് ശതമാനം വാക്സിൻ സ്വന്തം നിലയ്ക്ക് വാങ്ങുന്നത് പോലും എത്ര ബുദ്ധിമുട്ടാണ് എന്ന് അവർക്ക് മനസ്സിലായി ആ സ്ഥിതിക്ക് കേന്ദ്രം വാക്സിൻ ഡ്രൈവ് തിരിച്ചെടുക്കുകയാണ് കേന്ദ്രം വാങ്ങും സൗജന്യമായി സംസ്ഥാനങ്ങൾക്ക് തരും അത് രാഷ്ട്രീയം കളിക്കാതെ ജനങ്ങൾക്ക് നൽകണം ഒരു ഡോക്സ് വാക്സിൻ ഒരു ജീവനാണ് രക്ഷിക്കുന്നതെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാവണം ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗദിനം മുതൽ വാക്സിൻ്റെ രണ്ടാം ഡ്രൈവ് ആരംഭിക്കും ഇങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളോടായി ഇന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാവണം എല്ലാ സംസ്ഥാന സർക്കാരുകളും അവരുടെ മുഖ്യമന്ത്രിമാരൊക്കെ ഈ ഒരു ഈ ഒരു കാര്യത്തിനെ നിറഞ്ഞ മനസ്സോടെ തന്നെ സ്വാഗതം ചെയ്യുകയുണ്ടായി ഈ ആരോഗ്യ പരിപാലനം എന്നത് സംസ്ഥാനങ്ങളുടെ ഒരു വിഷയമായതിനാൽ അവരെക്കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അൻപത് ശതമാനം ഒരു പങ്കാളിത്തം അവർക്കൂടെ കൊടുക്കാം എന്ന രീതിയിലാണ് ഇത് മുമ്പ് ഈ വാക്സിൻ പോളിസി മാറ്റി കൂടി ഇതിന ഇതിനകത്ത് ഭാഗമാക്കിയത് പക്ഷേ ഇപ്പോൾ ചില നമ്മുടെ അടക്കം നമ്മുടെ കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനോട് അങ്ങോട്ട് ചെന്ന് പറയുകയായിരുന്നു ഈ നയം മാറ്റണം എന്നുള്ള രീതിയിൽ അപ്പോഴാണത് വീണ്ടും കേന്ദ്രം തന്നെ അത് ഏറ്റെടുക്കുകയും തുടർന്ന് പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് അതായത് പതിനെട്ട് വയസ്സിന് താഴോട്ടുള്ളവരുടെ ആ വാക്സിൻ്റെ പരീക്ഷണവും നിർമ്മാണ ഘട്ടങ്ങളൊക്കെ നടക്കുകയാണ് അതൊരു പക്ഷേ നേസൽ തുളിമരുന്ന് പോലുള്ള മൂക്കിലൂടെ ഒഴിക്കുന്ന വാക്സിൻ്റെ രൂപത്തിലായിരിക്കാം അത് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ തന്നെ കണ്ടുപിടിച്ച് അത് പുറത്തിറക്കുക എന്തായാലും ഇപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഫ്രീ തികച്ചും സൗജന്യമായിട്ട് തന്നെ വാക്സിൻ കൊടുക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് അവർക്ക് വില കൊടുത്ത് വാങ്ങി അതായത് പണം കയ്യിൽ നിന്ന് പണം മുടക്കി വാക്സിൻ എടുക്കാൻ തയ്യാറുള്ള അത്യാവശ്യം ധനസ്ഥിതി ഉള്ളവർക്ക് ആ ഒരു മാർഗവും സ്വീകരിക്കാം എന്നതിലേക്ക് വേണ്ടിയിട്ട് രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾക്കും വാക്സിൻ വാങ്ങി കൊടുക്കാവുന്നതാണ് അതിന് പരമാവധി ഒരു സർവീസ് ചാർജായിട്ട് ഇടാവുന്നത് പരമാവധി നൂറ്റി അൻപത് രൂപ എന്ന സ്ഥിതിയിൽ നിജപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നവരും കാണാം കാരണം ഇതേപോലെ തന്നെ മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി മറ്റൊരു കാര്യം ഇതേപോലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്നു അതിന് ജനങ്ങൾ വളരെ നന്നായിട്ട് പ്രതികരണം പ്രതികരിക്കുകയുണ്ടായി അതേതാണ് ഗ്യാസ് സബ്സിഡി ഇല്ലാതെ തന്നെ വാങ്ങാൻ കഴിവുള്ളവർ ആ അങ്ങനെ ഉപയോഗ അങ്ങനെ ആ ഒരു മാർഗം സ്വീകരിക്കണമെന്നും സബ്സിഡി ഉപേക്ഷിക്കുകയും ചെയ്യണമെന്ന് പറയുകയും തുടർന്ന് ഏകദേശം ആറ് കോടി ആളുകളെങ്കിലും ഈ സബ്സിഡി വേണ്ടെന്ന് വെക്കുകയുണ്ടായി അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വാക്സിൻ്റെ കാര്യത്തിലും ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് പണം വാങ്ങി വാക്സിൻ വാങ്ങാൻ വാങ്ങാൻ മനസ്സുള്ളവർക്ക് അല്ലെങ്കിൽ അതിനുള്ള ധനസ്ഥിതി ഉള്ളവർക്ക് ആ മാർഗവും സ്വീകരിക്കാം അവർക്ക് വേണ്ടിയിട്ട് സ്വകാര്യ ആശുപത്രികളിൽ പോയി സ്വകാര്യ ആശുപത്രികളോട് വാക്സിൻ ഈ വാക്സിൻ കമ്പനികളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങി നൂറ്റി രൂപ വരെ സർവീസ് ചാർജ് ഈടാക്കി ഇങ്ങനെ വാക്സിൻ കൊടുക്കാം എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് എത്രയും വേഗം തന്നെ എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യിക്കാനുള്ള ഒരു ഒരു ഭഗീരഥ പ്രയത്നം തന്നെ അല്ലെങ്കിൽ ആ ഒരു മിഷൻ്റെ ഭാഗമായിട്ടാവാം ഒരു പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് ഇനി മറ്റൊരു കൂട്ടരെ പറ്റി പറയുകയാണെങ്കിൽ വളരെ രസകരമാണ് എന്തിലും ഏതിലും മോശം മാത്രം കാണുന്ന ചില ആളുകളുണ്ട് അത് ആരെയും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ രാജ്യത്ത് അത് ഏതൊരു സമൂഹത്തിലും ഇങ്ങനെ കുറച്ച് ആളുകൾ കാണും അത് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തുകൊണ്ട് കൊണ്ട് നമ്മുടെ ഏത് സംസ്ഥാനങ്ങളിലെടുത്താലും കാണും നമ്മുടെ കേരളത്തിലുണ്ട് അവർ ഇന്നലെ വരെ പറഞ്ഞു കൊണ്ടിരുന്നത് മോദി അതായത് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഈ രാജ്യത്തെ എല്ലാ കോടതികളെയും വക്കീലന്മാരെയും ജഡ്ജിമാരെ എല്ലാവരെയും വിലക്കെടുത്ത് വെച്ചിരിക്കുകയാണ് അവരുടെ താല്പര്യം മാത്രമേ ഇവർ പ്രവർത്തിക്കത്തുള്ളൂ വിധി പ്രസ്താവിക്കത്തുള്ളൂ എന്നൊക്കെയാണ് അവർ ഇന്നലെ വരെ പറഞ്ഞു കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അവർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് ഇന്ന് പറയുന്നത് സുപ്രീം കോടതി അതായത് ഈ വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് മോദി വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്ന രീതിയിലേക്ക് അവർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സുപ്രീം കോടതി വരെ മോദിയുടെ കയ്യിലാണ് മോദി പറയുന്നതനുസരിച്ച് കോടതി ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അവർ മാറ്റി സുപ്രീം സുപ്രീംകോടതി പറഞ്ഞുകൊണ്ടാണ് കോടതി നിർദ്ദേശിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വാക്കാൽ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇവരതെന്തോ ഒരു വിധി പ്രസ്താവം പോലെയാണ് ഇവർ ഇപ്പോൾ സുപ്രീം കോടതി വിധിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് മോദി ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇതാണ് ഇവരുടെ ഈ ഇരട്ടത്താപ്പിൻ്റെ ആ ഒരു എങ്ങോട്ട് വേണേലും മാറ്റി ഏത് രീതി വേണമെങ്കിലും വളച്ചൊടിച്ച് തങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ ഡയലോഗുകൾ പടച്ചു കൂടാൻ മിടുക്കുള്ളവരാണവർ അതുകൊണ്ടാണവർ ഇന്നലെ വരെ മോദി ഈ നാട്ടിലെ ഈ രാജ്യത്തെ എല്ലാ കോടതികളെയും വിലക്കെടുത്ത് വെച്ചിരിക്കുകയാണെന്നും ഇപ്പോൾ കോടതി പറഞ്ഞുകൊണ്ട് മോ മോദി പേടിച്ച് ചെയ്യുകയാണെന്നും പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവർ ഇറങ്ങി വന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ കുറേ ആളുകൾ എല്ലായിടത്തും ഉണ്ട് എന്തായാലും ഇവിടുത്തെ മുഖ്യമന്ത്രി ഈ ഒരു തീരുമാനത്തെ നിറഞ്ഞ മനസ്സോട് തന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് അത് നല്ലൊരു കാര്യമാണെന്നും ഈ വാക്സിൻ്റെ കാര്യത്തിൽ ഇത് വളരെ നല്ല തീരുമാനമാണെന്നും ജനപ്രിയമാണോ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കേസ് പറയുകയാണെങ്കിൽ ഇന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർക്കാണ് പതിനായിരത്തിൽ താഴെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ മരണം പക്ഷേ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആണ് ഇന്നത്തെ മരണനിരക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറിന് മുകളിൽ തന്നെ നിൽക്കുന്നു ഓരോ ദിവസവും ഇപ്പോൾ നമ്മളിൽ നിന്ന് ഈ ഒരു മഹാമാരി ഈ ഒരു വൈറസ് കാരണം ഓരോ ദിവസവും നമ്മളിൽ നിന്ന് ഇരുന്നൂറിന് മുകളിലാളുകൾ വിട്ടുപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം തന്നെയാണ് മറ്റ് പല സംസ്ഥാനങ്ങളും ഈ ഒരു നിരക്കിൽ നിന്ന് വളരെ കുറവാണ് ഇപ്പോൾ അവരുടെ മരണനിരക്കും അതേപോലെ തന്നെ ഈ വൈറസ് ബാധിക്കുന്നവരുടെ എണ്ണമൊക്കെ കുറഞ്ഞുകൊണ്ട് വരികയാണ് പക്ഷേ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് മാത്രം ഒപ്പം തമിഴ്നാടും ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നു ഇനിയും എത്ര ദിവസം നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് ആർക്കും പറയാനാവില്ല നമ്മൾ ഓരോരുത്തരും കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്തമൈന്യൂസ്